ഹായ് ഓൾ, നമസ്കാരം. ഇന്നത്തെ എൻ്റെ റെസിപ്പി കോക്കനട്ട് ലഡു ആണ്. തേങ്ങ കൊണ്ട് നമുക്ക് വളരെ ഈസിയായി വീട്ടിൽ തന്നെ പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ലഡു കൂടിയാണ്. അപ്പോൾ ഇതിൽ ഞാൻ 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും എല്ലാവരും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അതിനുവേണ്ടി ഞാനിവിടെ 1/2 കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തത്. ഫ്രഷ് തേങ്ങ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും 1/4 കപ്പ് പാലും 1/4 ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടിയും ഇത്രയുമാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി തേങ്ങ ഒന്ന് നമുക്ക് നന്നായി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം. അപ്പോൾ തേങ്ങയെല്ലാം നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടാക്കാൻ വെക്കാം. പാൻ നന്നായി ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പാനിലേക്കൊന്ന് തേങ്ങ ഇട്ട് നന്നായി ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാനിതിൽ നെയ്യൊന്നും ചേർത്തിട്ടില്ല, കാരണം തേങ്ങയിൽ തന്നെ അത്യാവശ്യം ഓയിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം നെയ്യൊന്നും ചേർത്തിട്ടില്ല. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ. തേങ്ങയെല്ലാം ഏകദേശം ക്രിസ്പിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലും പഞ്ചസാരയും ആഡ് ചെയ്യാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സാക്കി നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം. പാലൊക്കെ വറ്റി പഞ്ചസാരയൊക്കെ നന്നായി ഒഴുകി നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട് പഞ്ചസാരയൊക്കെ. ഇനി നമുക്കൊരു ഫ്ലേവറിന് വേണ്ടി ഇതിലേക്ക് കുറച്ച് ഏലക്കായ പൊടിയാണ്. ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്തിട്ടുള്ളത്, ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായി മെൽറ്റായിട്ടുണ്ട്. നമുക്ക് ഉരുട്ടാനുള്ള ആ ഒരു പരുവം ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇതൊന്ന് കുറച്ച് തണുക്കാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുറച്ച് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നും ബോൾ ഷേപ്പ് ആക്കിയിട്ടെടുക്കണം. ഞാൻ കുറച്ച് തേങ്ങ നേരത്തെ മാറ്റി വെച്ചിരുന്നു, പൊടിച്ച തേങ്ങ. ഇനി നമുക്കിത് ബോളാക്കിയ ശേഷം ഒന്ന് തേങ്ങയിൽ ഉരുട്ടിയിട്ട് വേണം ഇതൊന്ന് എടുക്കാൻ. ഇനി നമുക്കിതൊന്ന് തേങ്ങയിൽ നന്നായി പൊതിഞ്ഞെടുക്കണം. കണ്ട വളരെ ഈസി ആയിട്ടുള്ളൊരു ലഡു റെസിപ്പിയാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. മറ്റൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.